Hi friends, welcome to PSC Cluster. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിറ്റാമിന്റെ ബാക്കി ഭാഗമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിൻ എ ഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വിറ്റാമിൻ ആയിട്ടുള്ള വിറ്റാമിൻ ഇ യെ കുറിച്ച് നോക്കണം. ഇ ആൻഡ് കെ ഇന്ന് തന്നെ കവർ ചെയ്യണം. അപ്പോൾ വിറ്റാമിൻ ഇ നോക്കാം. വിറ്റാമിൻ ഇ നമ്മൾ സാധാരണ എല്ലാത്തിലും ആദ്യം പറഞ്ഞു വരുന്നത് സയന്റിഫിക് നെയിം തന്നെയാണ്. അതുപോലെ വിറ്റാമിൻ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെറ്റിനോൾ. വിറ്റാമിൻ ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൽസിഫെറോൾ. ഇനി വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഇ സയന്റിഫിക് നെയിം ആണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ ഇപ്പോൾ സയന്റിഫിക് നെയിം പി എസ് സി ചോദിക്കാറുണ്ട്, ടോക്കോഫെറോൾ. ഇനി വിറ്റാമിൻ എ കണ്ണിന് ആവശ്യമെന്ന് പറഞ്ഞു. വിറ്റാമിൻ ഡി എല്ല്, പല്ല് ഇവയുടെ ആരോഗ്യത്തിന്. വിറ്റാമിൻ ഇ, വിറ്റാമിൻ ഇ ചർമ്മ സൗന്ദര്യത്തിന്. അപ്പൊ ചർമ്മ സൗന്ദര്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. പി എസ് സി ചോദിച്ചിട്ടുണ്ട് പ്രൊട്ടക്ട് സ്കിൻ. ചർമ്മ സൗന്ദര്യം അത് കഴിഞ്ഞ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റാമിൻ, ഹൃദയത്തെ സംരക്ഷിക്കുന്ന വിറ്റാമിൻ അതും വിറ്റാമിൻ ഇ ആണ്. അടുത്തതായിട്ട് പ്രത്യുൽപാദന അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. പ്രത്യുൽപാദന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ഇ. ചർമ്മ സൗന്ദര്യം, ഹൃദയത്തെ സംരക്ഷിക്കുന്നു, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനം. ഇത് 2011 എൽ ഡി സി തിരുവനന്തപുരം, 2013 എൽ ഡി സി തിരുവനന്തപുരത്തിലെ ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആണ്. അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ്. അടുത്ത പോയിന്റ്, ഹോർമോണായി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ, അത് വിറ്റാമിൻ ഇ തന്നെയാണ്. ഹോർമോണായി പ്രവർത്തിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ. ടോക്കോഫെറോൾ പേര് ചർമ്മ സൗന്ദര്യം, ഹൃദയ സംരക്ഷണം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനം, ദെൻ ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്ന വിറ്റാമിൻ കൂടെയാണ് വിറ്റാമിൻ ഇ. നമുക്ക് അപര്യാപ്തത രോഗം പറയണം. അപര്യാപ്തത രോഗം, ഈ വിറ്റാമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഏത് അസുഖമാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. സോ അപര്യാപ്തത രോഗത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റെറിലിറ്റി, സ്റ്റെറിലിറ്റി അഥവാ വന്ധ്യത, വന്ധ്യതയ്ക്ക് കാരണമാകുന്നുണ്ട് ഈ വിറ്റാമിൻ കുറയുന്നത്, സ്റ്റെറിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ ഒരസുഖം കൂടെ ഓർത്ത് വയ്ക്കാൻ പി എസ് സി ചോദിച്ചിട്ടില്ല, റെറ്റിനോപതി. റെറ്റിനോപതി ഇത് റെറ്റിനയെ ബാധിക്കുന്ന ഒരു രോഗമാണ്, കണ്ണിനുള്ളിലെ റെറ്റിനയെ ബാധിക്കുന്ന ഒരു രോഗമാണ് റെറ്റിനോപതി. പക്ഷേ സ്റ്റെറിലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, സ്റ്റെറിലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ഈ വിറ്റാമിൻ്റെ വേറെ പേരുകൾ നമുക്ക് ഓർത്ത് വയ്ക്കണം. നമ്മൾ പറഞ്ഞത് ടോക്കോഫെറോൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ചർമ്മ സൗന്ദര്യത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ചർമ്മ സൗന്ദര്യത്തിന് ആവശ്യമായതുകൊണ്ട് തന്നെ ബ്യൂട്ടി വിറ്റാമിൻ, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ്. അത് കഴിഞ്ഞ് ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഹോർമോൺ വിറ്റാമിൻ, ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ദെൻ സ്റ്റെറിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്താ? ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ. അപ്പം നമ്മളിപ്പോൾ ആകെ നാല് പേരാണ് പറയുന്നത്, ടോക്കോഫെറോൾ, ദെൻ ബ്യൂട്ടി വിറ്റാമിൻ, ദെൻ ഹോർമോൺ വിറ്റാമിൻ,
അത് കഴിഞ്ഞ ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഇതെല്ലാം വിറ്റാമിൻ ഇ ആണെന്ന് ഓർത്തു വെക്കണം ടോക്കോഫെറോൾ ദെൻ ചർമ്മ സൗന്ദര്യത്തിന് ഹൃദയത്തെ സംരക്ഷിക്കാൻ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ഹോർമോൺ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു സ്റ്റെറിലിറ്റി ആണ് അപര്യാപ്തത രോഗം ഇനി വിറ്റാമിൻ ഇ യുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓർക്കണം എഗ്ഗ് യോക്ക് എഗ്ഗ് യോക്ക് മുട്ടയുടെ മഞ്ഞക്കരുവാണ് പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ വെജിറ്റബിൾ ഓയിൽ വെജിറ്റബിൾ ഓയിൽ ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ മതി ഇത്രയാണ് വിറ്റാമിൻ ഇയെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്തത് വിറ്റാമിൻ കെയെ കുറിച്ചാണ് വിറ്റാമിൻ കെയിലേക്ക് കടക്കാം വിറ്റാമിൻ കെ ആണ് വിറ്റാമിൻ കെയുടെ ശാസ്ത്രീയ നാമം ആദ്യമായിട്ട് എഴുതാം ശാസ്ത്രീയ നാമം ഫില്ലോക്യുനോൾ 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 അല്ലെങ്കിൽ ഫൈറ്റോമെനാഡയോൺ ഫില്ലോക്യുനോൾ അഥവാ ഫൈറ്റോമെനാഡയോൺ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ ആണ് ഇതിൽ ഫില്ലോക്യുനോൾ ആണ് ഓർത്ത് വയ്ക്കേണ്ടത് ഫില്ലോക്യുനോൾ വിറ്റാമിൻ കെ ഇനി ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ കരളിൽ പ്രോത്രോംബിൻ പ്രോത്രോംബിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് ഈ വിറ്റാമിൻ കെ പ്രോത്രോംബിൻ എന്താ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് പ്രോത്രോംബിൻ ഇതിൻ്റെ ഉൽപ്പാദനത്തിന് വിറ്റാമിൻ കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് പൊതുവെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളാണ് ബ്ലഡ് കൊയാഗുലൻസ് നമ്മൾ അറിയപ്പെടുന്നത് ബ്ലഡ് കൊയാഗുലൻസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഈ ബ്ലഡ് കൊയാഗുലൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി എസ് സി കുറച്ച് ഫാക്ടുകൾ ചോദിക്കാറുണ്ട് നമുക്ക് നോക്കണം അത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ബ്ലഡ് സെൽ ഏതാണ് രക്തത്തിലുള്ളിലെ സെൽ അല്ലെങ്കിൽ ആ സെൽ മെമ്പർ ഏതാണ് പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് ഇനി രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഏതാണ് പ്രോട്ടീൻ ആണെങ്കിൽ പ്രോ പ്രോ പ്രോത്രോംബിൻ പ്രോത്രോംബിൻ ദെൻ പ്ലാസ്മ പ്രോട്ടീൻ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ ഫൈബ്രിനോജൻ വിറ്റാമിൻ വിറ്റാമിൻ കെ ബ്ലഡ് സെൽ പ്ലേറ്റ്ലെറ്റ് പ്രോട്ടീൻ ആണെങ്കിൽ പ്രോത്രോംബിൻ ദെൻ പ്ലാസ്മ പ്രോട്ടീൻ പറഞ്ഞു ഫൈബ്രിനോജിൻ എൻസൈം രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈം ആണെങ്കിൽ ഈ എൻസൈം ആണെങ്കിൽ എയ്സിലായിരിക്കും അവസാനിക്കുക ത്രോംബോകൈനേസ് ത്രോംബോകൈനേസ് കട്ട പിടിക്കുക എന്നുള്ള ഒരു വാക്കുമായിട്ട് എപ്പോഴും ത്രോംബ് എന്ന് പറയുന്ന വാക്ക് വരാറുണ്ട് എൻസൈം ആകുമ്പോൾ ത്രോംബോകൈനേസ് ഇവിടെ പ്രോ ത്രോംബിൻ കണ്ട ത്രോംബെന്ന് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള മൂലകം അഥവാ എലമെൻ്റ് കാൽസ്യം ഇതൊക്കെ പി എസ് സി പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓർത്ത് വയ്ക്കണം നമ്മൾ വിറ്റാമിനാണ് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ കെ ബ്ലഡ് സെൽ ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് പ്രോട്ടീൻ ആണെങ്കിൽ പ്രോത്രോംബിൻ പ്ലാസ്മ പ്രോട്ടീൻ ആണെങ്കിൽ ഫൈബ്രിനോജൻ ദെൻ എൻസൈം ആണെങ്കിൽ ത്രോംബോകൈനേസ് ദെൻ എലമെൻ്റ് പറഞ്ഞു കാൽസ്യം അപ്പോൾ കട്ട അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ഇനി സോഴ്സ് പറയാം അതായത് ഈ ഫില്ലോക്യുനോൺ അഥവാ വിറ്റാമിൻ കെയുടെ മെയിൻ സോഴ്സ് ക്യാബേജ് ക്യാബേജ് ദെൻ കോളിഫ്ലവർ കോളിഫ്ലവർ അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലേ ക്യാബേജ് കോളിഫ്ലവർ തുടങ്ങിയവ അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് വിറ്റാമിൻ കെയുടെ മെയിൻ സോഴ്സസ്
ഇനി ഒന്നും കൂടെ ആഴത്തിൽ പഠിക്കുന്നവർക്ക് ഈ വിറ്റാമിൻ കെ എന്ന് പറയുന്നത് വിറ്റാമിൻ കെ1 ഉണ്ട് വിറ്റാമിൻ കെ2 ഉണ്ട് വിറ്റാമിൻ കെ1 ഉണ്ട് കെ2 ഉണ്ട് ഈ കെ1 ആണ് നമ്മൾ പറയുന്ന ഫില്ലോക്യുനോൺ ഫില്ലോ क्यूनो अथवा फैटो मेनाडयन फैटो प्लांट रिलेट अव बेस अलग फोम प्लांट केवण फिलो क्यूनो कैटा मेनाडयोन मेनाडयोन इन मेन सोर्स नमुक पर मीट पर अनिमल फोम ई विटामिन अनिमल फोम मेनाडयोन प्लांट फोम फिलोक्यूनोन अथवा के वन के टू मेनाडयोन इन विटामिन के पी विटामिन के टू आ स्पेसिफिकली लार्ज इंटेस्टाइन बैक्टीरिया ई विटामिन उंडाक्कुन्नुंड अब वनकूडलिल बैक्टीरिया विटामिन के टू उंडाक्कुन्नुंड जनरल विटामिन के ओर्त्तु वेक्कुक വൻകുടലിലെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ അഥവാ വിറ്റാമിൻ കെ2 നമ്മൾ പറയാ സയന്റിഫിക് നെയിം ഫില്ലോ ക്യൂനോൺ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ ദെൻ രക്തം കട്ട പിടിക്കുന്നതുമായിട്ട് കുറച്ച് ഫാക്ടറുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ സോസ് പറഞ്ഞു കാബേജ് കോളിഫ്ലവർ അല്ലെങ്കിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ദെൻ കെ1 के टू रु विटामिन लार्ज इंटेस्टाइन बैक्टीरिया उ विटामिन विटामिन के अपर्याप्तता रोग विटामिन के अपर्याप्तता रोग हीमोफीलिया हीमोफीलिया हेमरेज हीमोफीलिया एंड हेमरेज इंग्लिश स्पेलिंग चौदह हीमोफीलिया स्पेलिंग हेमरेज स्पेलिंग करक्ट स्पेलिंग ओर्त अब हीमोफीलिया हेमरेज विटामिन के बंधप अब ऑप्शन कमक हीमोफीलिया पर रक्त रक्तस्राव कूड़ल ब्लड हेमरेज रक्त कुड़ी पोटिपस्थ ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് വിറ്റാമിൻ കെ യുടെ അപര്യാപ്തത രോഗമാണ് അപ്പോൾ ഇത്രയാണ് വിറ്റാമിൻ കെ യെ കുറിച്ച് പിഎസ്സി ചോദിക്കാറുള്ളത് നമ്മൾ വിറ്റാമിൻ എ ഡി ഇ കെ ഫാറ്റിൽ ലയിക്കുന്നത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു ഇനി വാട്ടർ സോലിബിൾ ആണ് പറയാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണം ഈ പേരുകളൊക്കെ നല്ലോണം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പേരുകളാണ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ എക്സാം ടൈമിൽ കിട്ടുള്ളൂ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം